ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മളൊന്നുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അപ്പൊ നമുക്ക് വീഡിയോ ആവശ്യമായ സാധനങ്ങൾ ഒരു കിലോ ചിക്കൻ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് വറ്റൽമുളക് പൊടിച്ചത് ആവശ്യത്തിന് കറിവേപ്പില ചപ്പ് നാരങ്ങ നീര് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവയിലേക്ക് ചിക്കൻ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം നമുക്ക് ഒരു പാൻ വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓര് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കുട്ടി നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാനാണ് വെച്ചിട്ടുള്ളത് അതിലെ അത് പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് എന്നേ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്ന വാറുന്നതുവരെ വയറ്റിയെടുക്കാം ഇപ്പം നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും വയൻറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനു വേണ്ടി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വറ്റൽമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ചപ്പ് എന്നത് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കൊണ്ടാട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എരിവാണ് മെയിൻ അല്ലേ അപ്പോൾ നമ്മൾ വറ്റൽമുളക് പൊടിച്ചത് എത്ര വേണമെങ്കിലും നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം തുറക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ടൊമാറ്റോ സോസ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മസാലക്കല്ല സെറ്റായി വന്നിട്ടുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് പിന്നെ രണ്ട് മൂന്ന് വറ്റമുളക് കട്ട് ചെയ്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടെ സെറ്റാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം അപ്പൊ ഗ്യമ്മടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കൊണ്ടിരുന്ന നമ്മുടെ ചിക്കൻ മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം നമ്മളാ ചിക്കൻ മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം ചിക്കൻ മുളക് കൊണ്ടാട്ടം